പത്താം ക്ലാസ് പരീക്ഷ അടുത്തു വരുന്നു. നമുക്ക് ഷുവറായിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു പാഠമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതി വിവര കണക്ക്. ഈ പാഠഭാഗത്തിലെ കണക്കുകൾ വളരെ എളുപ്പത്തിൽ ഒരു കൺഫ്യൂഷനും കൂടാതെ ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമാക്കുന്നത്. ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളെ അവരുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച പട്ടികയാണ് കൊടുത്തിരിക്കുന്നത്. 400 മുതൽ 500 വരെ വരുമാനമുള്ളവർ 8 പേർ, 500 മുതൽ 600 വരെ വരുമാനമുള്ളവർ 11, 600 മുതൽ 700 വരെ ഉള്ളവർ 10, 700 to 800 7, 800 to 900 9. ചോദ്യം ഇതാണ്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, ആകെ എണ്ണം എത്ര? തൊഴിലാളികളുടെ ആകെ എണ്ണം എത്ര? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ആളുടെ വരുമാനമാണ് മധ്യമ വരുമാനമായി വരുന്നത്? മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, മധ്യമ വരുമാനം എത്ര? ഇതിൻ്റെ ആൻസർ നമുക്കറിയാം. മധ്യമം എന്നാൽ ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ എഴുതിയ ശേഷം നടുവിലത്തേത്, ഏറ്റവും നടുവിലത്തേത് എന്താണോ അതാണ് മധ്യമം. ഇവിടെ പട്ടികയായിട്ടുള്ള കണക്കുകളിൽ നാം എങ്ങനെയാണ് മധ്യമം കണ്ടെത്തുന്നത് എന്നാൽ, ഇവിടെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, ആകെ തൊഴിലാളികളുടെ എണ്ണം, ആകെ തൊഴിലാളികളുടെ എണ്ണം 45 ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ഉത്തരമായി. രണ്ടാമത് സബ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ തൊഴിലാളിയുടെ വരുമാനമാണ് മധ്യമ വരുമാനമായി വരിക? 45/2, കൃത്യം 45നെ 2 ഭാഗിക്കുക. അപ്പൊ 22.5 വരുമാനമാണ് മധ്യമമായി വരിക. മധ്യമം എന്നാൽ കൃത്യം നടുക്ക്, 45 പകുതി. 22.5 വരുമാനമാണ് മധ്യമ വരുമാനമായി എടുക്കേണ്ടത്. ഇവിടെ മധ്യമം ആയതുകൊണ്ട് മധ്യമം സമം, ഇവിടെ നമുക്ക് 400 ൽ താഴെ 8 പേർ, 600 ൽ താഴെ 19 പേർ, 8 ഉം 11 ഉം 19, 700 ൽ താഴെ 19+10 = 29, 800 ൽ താഴെ 29 = 36, 900 ൽ താഴെ 36 9 = 45. അപ്പൊ ഇവിടെ 19 ആളുകള് 600 അതിൽ താഴെയോ വരുമാനമുള്ളവരാണ്. നമുക്ക് വേണ്ടത് 22.5 തൊഴിലാളിയുടെ വരുമാനമാണ്. അതുകൊണ്ട് അടുത്ത ഗ്രൂപ്പിൽ നിന്ന് 19 22.5 ആവാനുള്ള 3.5 ഇവിടെ നിന്ന് എടുത്താൽ മതിയാകും. അതായത് മധ്യമം സമം 600+3.5 × 100/10, 0.635 എന്ന് വളരെ എളുപ്പത്തിൽ ഉത്തരം ലഭിക്കുന്നു. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കണക്ക് പരീക്ഷയ്ക്ക് ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. 0 to 10 മാർക്ക് കിട്ടിയിട്ടുള്ളവർ 2 പേരെ, 10 to 20 11, 20 to 30 12, 30 to 40 8, 40 to 50 8. ഇവിടെ ചോദ്യം രണ്ട് സബ് ക്വസ്റ്റ്യനുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആകെ കുട്ടികളുടെ എണ്ണം എത്ര? അടുത്തത് മധ്യമ മാർക്ക് എത്ര? ആകെ കുട്ടികളുടെ എണ്ണം എത്ര, മധ്യമ മാർക്ക് എത്ര? ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ, ആകെ എണ്ണം, ആകെ കുട്ടികളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. 12, 11, 13, 15, 20, 8, 33, 8, 41. ആകെ കുട്ടികളുടെ എണ്ണം 41. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ആകെ കുട്ടികളുടെ എണ്ണം എത്ര, അത് 41 എന്നാണ്. അടുത്ത് മധ്യമ മാർക്ക്, മധ്യമം എന്നാൽ നടുക്ക് എന്നാണ് അർത്ഥം. അപ്പൊ 41 കുട്ടികളെ നമ്മൾ 41/2, 41 കുട്ടികളുടെ നടുക്ക് കണ്ടുപിടിക്കാൻ 41/2, 20.5 മാർക്ക് ഇവിടെ നിന്ന് കണ്ടെത്തിയാൽ മതിയാകും.
അതിനായി പത്തിൽ താഴെ മാർക്ക് കിട്ടിയിട്ടുള്ളവർ രണ്ടുപേര്, ഇരുപതിൽ താഴെ മാർക്ക് കിട്ടിയിട്ടുള്ളവര് പതിനൊന്നും രണ്ട് പതിമൂന്ന് പേര്, മുപ്പതിൽ താഴെ മാർക്ക് കിട്ടിയിട്ടുള്ളവര് പതിമൂന്നും പന്ത്രണ്ടും ഇരുപത്തഞ്ച്, നാൽപ്പതിൽ താഴെ മാർക്ക് കിട്ടിയിട്ടുള്ളവര് ഇരുപത്തഞ്ച് എട്ടും മുപ്പത്തിമൂന്ന്, അമ്പതിൽ താഴെ മാർക്ക് കിട്ടിയിട്ടുള്ളവര് മുപ്പത്തിമൂന്ന് എട്ടും നാൽപ്പത്തി ഒന്ന്. നമുക്കിവിടെ നാൽപ്പത്തി ഒന്ന് ബൈ രണ്ട് 20.5 മാർക്കാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ വരെ ഇരുപതോ ഇരുപതിൽ താഴെയോ മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികളുടെ എണ്ണം 13. നമുക്ക് വേണ്ടത് 20.5 മാർക്കാണ്. ആയതുകൊണ്ട് അടുത്ത ഗ്രൂപ്പിൽ നിന്ന് 20 തൊട്ട് 30 വരെയുള്ള ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് 7.5 മാർക്കുകൾ കൂടെ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതായത് 20+7.5 13, 20.5 ആവാനുള്ള 7.5 × 10/12. അതായത് 20+75/12 പോയിന്റ് ഗുണിച്ചപ്പോ 10 കൊണ്ട് ഗുണിച്ചപ്പോ പോയിന്റ് പോയി 75/12. 20+75/12 75/12 = 12, 12 × 6 = 72, ബാക്കി 3/12 26 3 × 12 3 കൊണ്ട് വെട്ടുകയാണ്, 3 × 3 = 1 പ്രാവശ്യം, 3 × 12 = 4 പ്രാവശ്യം, അങ്ങനെ 20+6 = 26 = ഇവിടത്തെ മധ്യമ മാർക്ക്. ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച പട്ടികയാണ് കൊടുത്തിരിക്കുന്നത്. ചോദ്യം എന്താണ്? ആകെ എണ്ണം എത്ര, മധ്യമ വരുമാനം എത്ര എന്നതാണ് ചോദ്യം. ഇവിടെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആകെ എണ്ണം എത്ര എന്നതാണ്. ആകെ എണ്ണം 12, 14, 26, 36, 45, 55, 60, 10, 70. ആകെ എണ്ണം 70. നമ്മൾ നേരത്തെ കണ്ട രണ്ട് ചോദ്യങ്ങളിലും ആകെ എണ്ണം ഒറ്റ സംഖ്യയായാണ് വന്നത്. ഇവിടെ ആകെ എണ്ണം ഇരട്ട സംഖ്യയാണ്. അപ്പൊ ഇത്തരം കണക്കുകളിൽ യാതൊരു വിധ സംശയവും ഉണ്ടാകേണ്ടതില്ല. ഇരട്ട സംഖ്യ വന്നാലും നാം മധ്യമ വരുമാനം കാണുമ്പോഴേ 70/2 മധ്യമ വരുമാനം കാണേണ്ടത്, 70/2 35-ാമത്തെ ആളുടെ വരുമാനമാണ് കണ്ടെത്തേണ്ടത്, 35-ാമത്തെ ആളുടെ വരുമാനമാണ് കണ്ടെത്തേണ്ടത്. അതിനായി 600 താഴെ വരുമാനമുള്ളവരുടെ എണ്ണം 12, 800 അതിൽ താഴെയോ വരുമാനമുള്ളവരുടെ എണ്ണം 14, 12, 26, 1000 അതിൽ താഴെയോ വരുമാനമുള്ളവരുടെ എണ്ണം 26+10 = 36, 1200 താഴെ വരുമാനമുള്ളവരുടെ എണ്ണം 36+19 = 55, 1400 താഴെ വരുമാനമുള്ളവരുടെ എണ്ണം 55+15 = 70. അതുകൊണ്ട് മധ്യമ വരുമാനം, അതായത് മീഡിയൻ ഇൻകം, മധ്യമ വരുമാനം എന്നത് 70/2 35-ാമത്തെയാണ് കാണേണ്ടത്. അതിനായി നാം ഈ പട്ടികയിൽ നോക്കുമ്പോഴേ, ടേബിളിൽ നോക്കുമ്പോഴേ 26 ആളുകൾ വരെ 800 അതിൽ താഴെയോ വരുമാനമുള്ളവരാണ്. നമുക്ക് വേണ്ട 35-ാമൻ എന്ന് പറയുന്നത് ഈ ടേബിളിലാണ്, ഇതിലാണ്, ഈ ഗ്രൂപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം മധ്യമ വരുമാനം 800-നും 1000-നും ഇടയ്ക്ക് ആയിരിക്കും. 35-ാമന്റെ വരുമാനം 800-നും 1000-നും ഇടയ്ക്കായിരിക്കും. നമ്മുടെ ഉത്തരം 800-നും 1000-നും ഇടയ്ക്ക് ആയിരിക്കും. ഇനി 35-ാമത്തെ ആളുടെ വരുമാനം കാണാൻ, 26-ാമന്റെ വരുമാനം 800+ അടുത്ത ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് 9 ആളുകളുടെ വരുമാനം ഈ ഗ്രൂപ്പിൽ നിന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 9 ആളുകളുടെ വരുമാനം ഈ ഗ്രൂപ്പിൽ നിന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനായി ഇവിടുത്തെ വ്യത്യാസം 800-1000 നമ്മളുടെ വ്യത്യാസം 200 ആണ്. 200-നെ 10 ആളുകൾക്കായിട്ട് 10 പേർക്കായിട്ട് വായിക്കണം. അങ്ങനെയുള്ള 9 എണ്ണം എടുക്കണം. 26 കഴിഞ്ഞ് 35-ാവൻ 9 എണ്ണം ഈ ഗ്രൂപ്പിൽ നിന്ന് എടുക്കണം. അതുകൊണ്ട് 800+ ഇവിടുന്ന് 9 എണ്ണം, 26, 35 ആവാനുള്ള 9 × ഇവിടുത്തെ വ്യത്യാസം 20/10 0.08 20 × 9 = 180, 980 ആണ് ഉത്തരം.
ഇനി സ്റ്റാറ്റിസ്റ്റിക്സിലെ കണക്കുകൾക്ക് മാർക്ക് പോകുമെന്ന യാതൊരു ആശങ്കയും വേണ്ട. കുട്ടികൾ ഈ സബ് ക്വസ്റ്റ്യനുകൾക്കനുസരിച്ച് എല്ലാ സബ് ക്വസ്റ്റ്യനുകൾക്കും അനുസരിച്ച് ഉത്തരം എഴുതേണ്ടതാണ്. സബ് ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം എഴുതേണ്ടതാണ്.